spaghetti. നമസ്കാരം, രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. മീഡിയ വില്ലേജ് ടെലിവിഷൻ ചങ്ങനാശ്ശേരിയിലാണെങ്കിലും നമ്മുടെ രുചിക്കൂട്ട് പല ജില്ലകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് ഇന്ന് ഞാനിവിടെ വീണ്ടും ചങ്ങനാശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി പെരുന്നയിലാണ്. എൻ്റെ വലതുഭാഗത്ത് NSS കോളേജാണ്, ഇടതുഭാഗത്ത് അറേബ്യൻ ഹട്ട്. അപ്പം നമ്മളിന്ന് പോകുന്നത് അറേബ്യൻ ഹട്ടിലേക്കാണ്. അറബിക് ഫുഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇവിടെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട്. ആ ഡിഷ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. പോവാം. ഹട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുടിൽ, പക്ഷേ ആ ഒരു ഫീല് ഇതിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ മാറി. ഇതൊരു കൊട്ടാര പ്രതീതിയാണ്. ആ കൊട്ടാരത്തിലെ ഒരു രാജാവ് എൻ്റെ കൂടെ ഉണ്ട്, അതായത് അറേബ്യൻ ഹട്ടിൻ്റെ ഓണർ ലിജു. ലിജു നമസ്കാരം. നമസ്കാരം. അപ്പോൾ ലിജു, ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ കുറേ അറബിക് ഫുഡുണ്ട്, അറബിക് ഫുഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും തുടങ്ങുന്നത്, പക്ഷേ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വരാൻ കാരണം ആദ്യം തന്നെ ഞാൻ പ്രവാസ ജീവിതം നടത്തി ഇവിടെ വന്നപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടി തന്നെ ആയിരുന്നു. അങ്ങനെ പല പ്ലാനുകളിൽ നിന്നും അവസാനം എത്തിയ ഒരു റെസ്റ്റോറൻറ്റ് ഫീൽഡിലേക്കാണ്. അതിനെപ്പറ്റി ഒത്തിരി പഠനമൊക്കെ നടത്തി. ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അറബിക് ഫുഡ് അതിലാണ് അവസാനം എത്തിച്ചേർന്നത്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് പലയിടത്തും പോയി പല സംഭവങ്ങളും കണ്ടുപിടിച്ച് അങ്ങനെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഈ അറേബിക് ഫുഡിന്. അറേബ്യൻ ഹട്ട് ഈ പേര് തന്നെ ഒരു വെറൈറ്റിയാണ്. അതെ അതെ, പേരിലേക്ക് വരാൻ കാരണം നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പേര് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു FB ഒരു കോണ്ടസ്റ്റ് നടത്തി. അങ്ങനെ പലതരം കമൻറ്റുകളും വന്ന് അതിൽ നിന്നും നിർദ്ദേശിച്ച ഒരു പേരാണ് നമ്മൾ ഇതിലേക്ക് സെലക്ട് ചെയ്തത്. അങ്ങനെയാണ് അറേബ്യൻ ഹട്ട് എന്നുള്ള പേര് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഈ പ്രവാസ ജീവിതത്തിൽ ഒരുപാട് അറബിക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടാണ് അത് മലയാളികൾ കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യും, അതുകൊണ്ടാണോ ഇങ്ങനെ നമ്മൾ തുടങ്ങുന്ന കാരണം? തീർച്ചയായും അറബിക് ഫുഡ് എനിക്ക് താല്പര്യമുള്ളതാണ്. എനിക്ക് തന്നെ അല്ല, മലയാളികൾക്ക് പൊതുവെ ഇപ്പം താല്പര്യമുള്ള ഫുഡാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു അറബിക് റെസ്റ്റോറൻറ്റ് എന്നുള്ളൊരു സംരംഭം തുടങ്ങാൻ കാരണം അല്ലേ? അതെ. നമ്മുടെ രുചിക്കൂട്ട് വളരെ വ്യത്യസ്തമായ ഫുഡ് തേടിയുള്ള യാത്രയിലാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ രുചിഭേദങ്ങൾ തേടിയുള്ള യാത്രയാണ്. അറേബ്യൻ ഹട്ടിൽ വരാനും കാരണം അത് തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേക ഡിഷ് ചാർക്കോൾ ഷവർമ്മ. സാധാരണ ഷവർമ്മ എന്ന് കേട്ടിട്ടുണ്ട്, എന്താണ് ഈ ചാർക്കോൾ ഷവർമ്മ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഷവർമ്മ പോലെ തന്നെയാണോ അതോ? ഇൻഗ്രീഡിയൻസ് ഏറെക്കുറെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിന് മെയിനായിട്ടുള്ളത് അത് നാടൻ കരിയിൽ എന്നുള്ളത് തന്നെയാണല്ലോ മെയിൻ. അതിൻ്റെ തന്നെ ടേസ്റ്റ് വളരെ വ്യത്യാസമാണ് മറ്റ് ഷവർമ്മകളിൽ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇൻഗ്രീഡിയൻസും വ്യത്യാസമുണ്ട്. വേറെ കുറേ ഐറ്റംസ് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ മസാലകൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഉണ്ട്, അത് അതിനകത്ത് ഒരു കോംപ്രമൈസ് ഇല്ല. ഇല്ലില്ല, നിങ്ങളുടെ രഹസ്യ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അതെ അതെ, അത് നമ്മുടെ ഒരു പ്രത്യേക മസാല തന്നെയാണ്. അതിൻ്റെ രുചി നമ്മുടെ ഷവർമയിൽ പ്രത്യേകം കഴിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഈ കോട്ടയം ജില്ലയിൽ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട് അക്സെപ്റ്റൻസ്? എങ്ങനെയുണ്ട്? തീർച്ചയായും ഏറ്റവും കൂടുതൽ നമുക്ക് കുട്ടികളാണ് ഇത് ഇഷ്ടപ്പെടുന്നത്, ഷവർമ. അതായത് ചാർക്കോൾ ഷവർമ, അതിനുവേണ്ടി എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നതും പിള്ളേർ സെറ്റ്, അത് കുട്ടികളാണ്. അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇഷ്ടമാണ്, എന്നാൽ പോലും കൂടുതലും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടപ്പെടുന്നത്. ലിജു, നമ്മളിത് ഈ അറേബ്യൻ ഹട്ട് എന്ന് പറയുന്ന സ്ഥാപനം നമ്മൾ എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പം തുടങ്ങിയിട്ട് നമ്മൾ 3 മാസമാകാൻ പോകുന്നേ ഉള്ളൂ തുടങ്ങിയിട്ട്. അതെയല്ലേ, കാരണം 3 മാസമായിട്ട് നമ്മളിവിടെ വരിക എന്ന് പറയുന്നത് ഈ ഡിഷ് തന്നെയാണ്. ഇപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, വരിക കുടുംബസമേതം സുഹൃത്തുക്കളുമൊത്ത് സായന്തനങ്ങളെ സന്തോഷഭരിതമാക്കുക. വളരെ അടിപൊളി ക്യാച്ചിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? ഇത് നമ്മുടെ വേറൊരു പാർട്ണർ ഉണ്ടല്ലോ അരുൺ, അരുണിൻ്റെ ഫാദറിൻ്റെ ഐഡിയയാണ്. ഓക്കെ, ഏതായാലും രസമുണ്ട് ഇത്. സാധാരണ രീതിയിൽ നമ്മൾ ടേബിളിൽ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ കിട്ടുമ്പോൾ അല്ലേ, ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാർ കുടുംബമായിട്ട് വരും. ഓക്കെ, അപ്പം നല്ലൊരു രസമുണ്ട്, അപ്പം നിങ്ങൾ നല്ലൊരു ആംബിയൻസ് ഉണ്ട്. അപ്പം നമുക്ക് ആ മേക്കിങ്ങിലേക്ക് പോകാം അല്ലേ? തീർച്ചയായും. ഓക്കെ, ചാർക്കോൾ ഷവർമ എന്ന് പറയുന്ന ഐറ്റം നിങ്ങൾ കാണുന്നുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
സാധാരണ നമ്മൾ ഷവർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷവർമ മെഷീൻ നേരെ നിൽക്കുന്നതാണ്. പക്ഷേ ഈ ചാർക്കോൾ ഷവർമയുടെ പ്രത്യേകതയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഷവർമയാണ്. താഴെ നിങ്ങൾക്ക് കാണാം കനലാണ്, ചാർക്കോൾ വെച്ചിട്ടുള്ള ഇതാണ്, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ ചാർക്കോളിൻ്റെ ടേസ്റ്റാണ് ഇതിനകത്തുണ്ടെന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇരിക്കുന്നത്. റാഹിത്ത് കൽക്കട്ടക്കാരനാണ്, പക്ഷെ മലയാളം അറിയും, കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. അപ്പം നമുക്കറിയാനുള്ളത് ഷവർമയിൽ, ഈ ചാർക്കോൾ ഷവർമയിലുള്ള മസാല എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്തൊക്കെ മസാലയാണ്? ജീരാ പൗഡർ, ഗരം മസാല, ഇലാച്ചി, ലോങ്, അതൊക്കെ ഉണ്ട്. കുറച്ച് നിങ്ങളുടെ സ്പെഷ്യൽ മസാല, സാധാരണ മസാല കൂടാതെ സ്പെഷ്യൽ മസാലയും കൂടി ഉണ്ട്. പിന്നെ ചിക്കൻ, ചിക്കനാണല്ലോ ചിക്കനാ. ഈ ഷവർമയുടെ തന്നെ പല വെറൈറ്റി നിങ്ങളുണ്ടോ? എന്തൊക്കെ വെറൈറ്റി ഉണ്ട്? വെറൈറ്റി ചിക്കൻ ഷവർമ ഇങ്ങനെ ഉണ്ട്, കുറച്ച് വീടും പ്ലേറ്റ് ഷവർമ, ഷവർമ റോൾ ഷവർമ, പിന്നെ അതാണ് മെയിൻ ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്. പ്ലേറ്റ് ഷവർമയും റോൾ ഷവർമയും ഒക്കെയാണ് ഇവരുടെ മെയിൻ ഐറ്റം. ഇത് പിന്നെ ചീസ് ഷവർമ ഉണ്ട്, ചീസ് ഷവർമ ഉണ്ട്, പിന്നെ ചീസ് ഷവർമ, പിന്നെ തുർക്കി ഷവർമ, റുമാലി റൊട്ടി. ആള് കുറച്ച് മലയാളം ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് പറയുന്നെങ്കിലും നമുക്കത് പറയാം, റുമാലി ചീസ് ഷവർമ. പിന്നെ എന്താണേലും ചാർക്കോൾ ഷവർമയുടെ ഒരു വെറൈറ്റിയാണ് അറേബ്യൻ ഹട്ടിലുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ മേക്ക് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്നതെന്ന് കാണട്ടെ. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ചാർക്കോൾ ഷവർമ എൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. നല്ല ഡെക്കറേറ്റ് ചെയ്ത സാലഡുണ്ട്, അതേപോലെ കുക്കുംബർ സ്ലൈസ് ചെയ്തിട്ടുണ്ട്, നല്ല എരിവിന് വേണ്ടി മുളകുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാർക്കോൾ ഷവർമ, ഇതെങ്ങനെയാണ് എന്താണെന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാം. എൻ്റെ കൂടെ റൊട്ടി ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കണ്ടോ, ഇങ്ങനെ എടുത്ത് ആ ചാർക്കോളിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു പക്ക വെറൈറ്റി ഡിഷ്. അത് നമ്മളിവിടെ അറേബ്യൻ ഹട്ടിൽ വരിക, ടേസ്റ്റ് ചെയ്യുക, അടിപൊളിയായിട്ട്. എരിവിന് വേണ്ടി നമ്മുടെ അറേബ്യൻ ഹട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ചാർക്കോൾ ഷവർമ മാത്രമല്ല കേട്ടോ, ബാർബിക്യൂ, അൽഫാം, തന്തൂരി, ചിക്കൻ്റെ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. ചിക്കൻ ലോലിപോപ്പ്, പെപ്പർ ചിക്കൻ, അങ്ങനെ വെറൈറ്റി വിഭവങ്ങളാണ് ഈ ഹട്ടിലുള്ളത്. ആ പേര് ഹട്ടാണെങ്കിലും ഇതൊരു രാജകീയ ഭവനമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വെറൈറ്റി ഡിഷുകൾ വീണ്ടും രുചിക്കൂട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അപ്പം ഞാൻ ചാർക്കോൾ ഷവർമ കഴിച്ചുകൊണ്ടിരിക്കുന്നു. വെറൈറ്റി ഡിഷുമായി രുചിക്കൂട്ട് വീണ്ടും എത്തും. അതുവരെ ബൈ.